സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഫെബ്രുവരിയിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരളത്തിലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബാങ്കാണ് സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യത്തെ അറിയിപ്പ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. സഹകരണ ബാങ്കുകളിലെ വായ്പാ കുടിശ്ശിക ഒഴിവാക്കുന്നതിനായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി February 1 മുതൽ March 31 വരെ നടക്കുകയാണ്. സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കുമാണ് പദ്ധതി ബാധകം. ഇതുപ്രകാരം മരണപ്പെട്ട വ്യക്തികൾ, മാരക രോഗം ബാധിച്ച ആളുകൾ എന്നിവരുടെ വായ്പകൾ തീർപ്പാക്കും. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദാതാവ് മരിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം വായ്പകളിലടക്കം പ്രത്യേക ഇളവുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നിരവധിയായ കുടിശ്ശികക്കാർക്ക് ആശ്വാസമാണ്. ബാങ്കുകളുടെ കുടിശ്ശിക കുറയ്ക്കുവാനും ഇതുമൂലം സാധിക്കും. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായി അറിയാൻ നിങ്ങളുടെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെടുക. അടുത്ത അറിയിപ്പും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉള്ളത് തന്നെയാണ്. സഹകരണ വായ്പാ മേഖലയിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും യുവജനങ്ങളെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നതിനും വേണ്ടി നിക്ഷേപ സമാഹരണ യജ്ഞം February 15 മുതൽ ആരംഭിച്ചു. March 31 വരെയാണ് യജ്ഞം. 9,000 കോടി രൂപയാണ് ലക്ഷ്യം വെക്കുന്നത്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം ടൗൺ ഹാളിൽ February 20 നിർവഹിക്കും. സഹകരണ നിക്ഷേപം കേരള വികസനത്തിന് എന്നാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. നിക്ഷേപത്തിന്റെ 30% വരെ കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് വിഭാഗത്തിലായിരിക്കണം എന്നത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ, കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ, പ്രാഥമിക കാർഷിക ഗ്രാമ വികസന ബാങ്കുകൾ, അർബൻ ബാങ്കുകൾ, എംപ്ലോയ്മെന്റ് സഹകരണ സംഘങ്ങൾ, അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്ന വായ്പേതര സംഘങ്ങൾ എന്നിവയിലും കേരള ബാങ്കിന്റെ നിക്ഷേപ സമാഹരണ യജ്ഞം നടക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് സഹകരണ രജിസ്ട്രാർ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരമുള്ള പരമാവധി പലിശ നൽകുന്നതായിരിക്കും. മൂന്നാമത്തെ അറിയിപ്പ് February 1 മുതൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ സ്വർണ പണയ വായ്പകൾ കുറച്ചുകൂടി സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിയാണ് സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. വായ്പക്കാരനും ബാങ്കുമായി കൂടുതൽ ആശയവിനിമയം ഇക്കാര്യത്തിൽ ഉണ്ടാകും. പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യം കുറയുമ്പോൾ അക്കാര്യം വായ്പ എടുത്ത വ്യക്തിയെ അറിയിക്കാനും ഭാഗികമായി പണമടച്ച് ലേല നടപടികൾ നീട്ടിവെപ്പിക്കാനും മാർഗരേഖയിലെ വ്യവസ്ഥകൾ പറയുന്നു. സഹകരണ വകുപ്പ് ഈ മാസം പുറത്തിറക്കിയ ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ വായ്പക്കാരനും ബാങ്കിനും ഒരുപോലെ ഗുണകരമാണ്. സഹകരണ ബാങ്കുകളിൽ പണയം വെക്കുന്ന സ്വർണം ലേലം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ മാർഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെക്രട്ടറി, 2 ഭരണസമിതി അംഗങ്ങൾ, 1 മുതിർന്ന ജീവനക്കാരൻ എന്നിവർ അടങ്ങിയ ഉപസമിതിക്കാണ് ലേലത്തിന്റെ ചുമതല ഉണ്ടാവുക. സ്വർണവില ഇടിയുമ്പോൾ ബാങ്കിന് നഷ്ടമുണ്ടാകുന്നു എന്ന് കണ്ടാൽ ആ കാര്യം ബാങ്കിന്റെ ഉപസമിതിയെ അറിയിക്കണം. കുറവ് നികത്തുന്നതിന് ആവശ്യമായ പണം അടയ്ക്കുവാനോ അധിക സ്വർണം ഈട് നൽകുന്നതിനോ വായ്പക്കാരനോട് ആവശ്യപ്പെടാവുന്നതാണ്. ഇതുമൂലം ബാങ്കുകളുടെ നഷ്ടം ഒഴിവാക്കാവുന്നതുമാണ്. നഷ്ടം നികത്താൻ വായ്പക്കാരൻ തയ്യാറായില്ല, 14 ദിവസം സമയം അനുവദിച്ച് നോട്ടീസ് നൽകും. കുടിശ്ശികയുടെ പകുതി തുക അടച്ച് ബാക്കി തുക 30 ദിവസത്തിനകം നൽകാമെന്ന് രേഖാമൂലം അറിയിച്ച് ലേല നടപടികൾ നീട്ടിവെക്കാം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തുക അടച്ചിട്ടില്ല എങ്കിൽ പണയ സ്വർണം ലേലം ചെയ്യാവുന്നതാണ്. സ്വർണത്തിന്റെ ലേലത്തുക 30 ദിവസത്തെ ശരാശരി വിപണി വിലയിലെ 85% കുറയാൻ പാടില്ല എന്ന വ്യവസ്ഥയും ഉണ്ട്. ഇനി മുതൽ ഓരോ വായ്പക്കാരന്റെയും സ്വർണ ഉരുപ്പളികൾ വെവ്വേറെ ലേലം ചെയ്യണം എന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നത് കുടിശ്ശികയുണ്ടായിരുന്ന വായ്പക്കാരുടെ എല്ലാവരുടെയും സ്വർണം ഒരുമിച്ചായിരുന്നു ലേലം ചെയ്തിരുന്നത്. ഇത് വായ്പക്കാർക്ക് ദോഷം ചെയ്യും. കാരണം എല്ലാവരുടെയും സ്വർണം പല നിലവാരത്തിലുള്ളതായിരിക്കും. മറ്റ് കുറവുള്ള ഉരുപ്പടികളും ഉണ്ടായേക്കാം. ലേലം ചെയ്യുമ്പോൾ കിട്ടുന്ന തുക ഓരോരുത്തരുടെയും സ്വർണ ഉരുപ്പടിയുടെ തൂക്കമനുസരിച്ച് ഭാഗിച്ച് നൽകുകയായിരുന്നു പതിവ്. ഇതുമൂലം
ഉയർന്ന നിലവാരമുള്ള സ്വർണം പണയം വെച്ച വായ്പക്കാരന് അതനുസരിച്ചുള്ള മൂല്യം ലഭിച്ചു എന്ന് വരില്ല. അതേസമയം മാറ്റ് കുറഞ്ഞ പണയം വെച്ച ആളുകൾക്ക് ഈ രീതി നേട്ടവുമായിരുന്നു. ഈ സമ്പ്രദായവും പുതിയ മാർഗനിർദ്ദേശത്തിൽ മാറ്റിയിരിക്കുകയാണ്. ഓരോ വായ്പക്കാരന്റെയും സ്വർണം വെവ്വേറെ ലേലത്തിന് വെച്ച് മൂല്യം കണക്കാക്കേണ്ടതാണ്. തന്റെ സ്വർണ വായ്പ നടപടികൾ വായ്പക്കാരൻ ആവശ്യപ്പെട്ടാൽ നൽകുവാനും ബാങ്ക് ബാധ്യസ്ഥരാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.